ഓം മുർദേശ്വരേ നമഃ. ലോകത്തിൽ എവിടെ പോയാലും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഓരോ രാജ്യത്തെ നിയമങ്ങളിലും വ്യത്യാസമുണ്ടാകാം. വീടുകളിലെ ഓരോ മുറികൾക്കും വേറെ വേറെ നിയമങ്ങളുണ്ട്. അടുക്കളയിലെ നിയമവും കിടപ്പ് മുറിയിലെ നിയമവും കുളിമുറിയിലെ നിയമവും ഒക്കെ ഒരേപോലെയല്ല. അതുപോലെയാണ് ഓരോ ക്ഷേത്രത്തിലെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ. ശബരിമലയിലെ ആചാരങ്ങളെ വിമർശിക്കുന്നവർ ആ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് അറിയാത്തവരാണ്. ഈശ്വരനെ അങ്ങനെ ആണും പെണ്ണും എന്ന വ്യത്യാസമില്ല. ക്ഷേത്രം ഒരു അറ്റോമിക് റിയാക്ടർ പോലെയാണ്. അടുത്ത് ചെല്ലാൻ ചില നിയമങ്ങളുണ്ട്. റേഡിയേഷനുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ സംരക്ഷണ കവചം ആവശ്യമാണ്. ഓപ്പറേഷൻ തിയേറ്ററിലും സ്കാനിംഗ് റൂമിലുമൊക്കെ കയറുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒരു ആശുപത്രിയിലെ സ്കാനിംഗ് റൂമിലേക്ക് അബദ്ധത്തിൽ കൊണ്ടുചെന്ന മെറ്റാലിക് സ്ട്രക്ചർ മെഷീൻ തന്നെ അതിനകത്തേക്ക് വലിച്ചെടുത്ത ഒരു സംഭവം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിശക്തമായ കാന്തിക വലയങ്ങളാണ് സ്കാനിംഗ് മെഷീനിൽ നിന്ന് പ്രസരിക്കുന്നത്. ആ മുറിയിൽ ലോഹവസ്തുക്കൾ ധരിച്ചുകൊണ്ട് കയറാൻ പാടില്ല. അത് നിയമമാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് വിവേചനമാണ് ഞങ്ങൾ കയറുമെന്ന് പറഞ്ഞാലോ? ഫലം അനുഭവിക്കേണ്ടി വരും. അവിടുത്തെ ആചാരം അതാണ്. ക്ഷേത്രവും ഇതേപോലെയാണ്. അമ്പലം ഈശ്വരനല്ല, ഈശ്വര ശക്തി അമ്പലങ്ങളിലുണ്ട്. ആ ക്ഷേത്രത്തിൽ ചില നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ ലംഘിച്ചാൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമുണ്ടായെന്നും വരാം. ലൈറ്റിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ നനഞ്ഞ കൈകൊണ്ട് തൊടരുത് എന്നത് നിയമമാണ്. അതെന്താ തൊട്ടാൽ? തൊട്ടാൽ അതിൻ്റെ ഫലം ചിലപ്പോൾ ഭീകരമായിരിക്കും. ഓരോ ക്ഷേത്രവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താന്ത്രിക വിധിപ്രകാരമാണ്. മന്ത്രധ്വനി കൊണ്ട് ചില അത്ഭുതങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രസരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഉണ്ടാവുക. മഹാത്മാക്കൾ അവരുടെ പ്രാണശക്തി പകർന്ന് ക്ഷേത്രത്തിലെ ബിംബത്തിൽ നിന്നും പ്രസരിക്കുന്ന ആ ആധ്യാത്മിക ശക്തി നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഒരേ രീതിയിലല്ല ആകിരണം ചെയ്യാൻ സാധിക്കുന്നത്. ക്ഷേത്രം ഒരു പ്രാർത്ഥനാ മന്ദിരമല്ല, മറ്റ് മതങ്ങളിലെ ആരാധനാലയം പോലെയല്ല ക്ഷേത്രത്തിൻ്റെ സങ്കല്പം. എവിടെ വേണമെങ്കിലും ക്ഷേത്രം പണിയാൻ പറ്റില്ല. അതിന് കുറേ വിധികളുണ്ട്. ഓരോ ദേവതാ സങ്കല്പവും ഓരോ രീതിയിലുള്ള ശക്തിവിശേഷങ്ങളായതുകൊണ്ട് നിയമങ്ങൾ വെവ്വേറെയാണ്. ഈ നിയമങ്ങളെ ആചാരമെന്നാണ് പറയുക. അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിലൂടെ ഈശ്വരാനുഗ്രഹം വേണമെന്നുള്ളവർ ക്ഷേത്രങ്ങളിലെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. നിയമനിർമ്മാണം കൊണ്ടോ കോടതി വിധി കൊണ്ടോ സമരം കൊണ്ടോ ഭരണഘടന കൊണ്ടോ തീരുമാനിക്കപ്പെടേണ്ടതല്ല ഇതൊന്നും. അഗ്നിയിൽ കൈവച്ചാൽ പൊള്ളും, പക്ഷേ കൈവയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈശ്വര ശക്തിയുടെ പ്രസരണം നടക്കുന്നിടമാണ് ക്ഷേത്രം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ ഊർജ പ്രസരണം. ശബരിമലയിൽ യൗവനയുക്തരായ സ്ത്രീകൾ പോയാൽ എന്താ കുഴപ്പം? ദേവന് കുഴപ്പമൊന്നുമില്ല, പോകുന്നവർക്ക് കുഴപ്പമുണ്ട് എന്നാണ് തന്ത്രികൾ പറയുന്നത്. താപസ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് അവിടെ, വിരക്തി ഉണർത്തുന്ന ഭാവം. അവിടുത്തെ സങ്കല്പമനുസരിച്ചുള്ള ഊർജ പ്രസരണം യൗവനയുക്തരായ സ്ത്രീകളെ ബാധിക്കാനിടയുണ്ട്. അതായത്, ഇതേപോലെയുള്ള ശക്തി പ്രസരണം ഉണ്ടാകുമ്പോൾ എന്തു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയുന്നത് കൊണ്ടാണ് ആചാരങ്ങൾ വച്ചിരിക്കുന്നത്. ഓരോ ഉപകരണവും ഉണ്ടാക്കിയ കമ്പനികൾ അവയെങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമാക്കുന്ന ലഘുലേഖ നൽകാറുണ്ട്. അത് വായിക്കാതെ ഉപയോഗിച്ചാൽ ഉപകാരപ്പെടുമെന്ന് കരുതുന്ന പലതും നമുക്ക് ദോഷം ചെയ്യും.
അതിശക്തമായ ആധ്യാത്മിക പ്രസരണം നടത്തുന്ന ഒരു ആറ്റമിക് റിയാക്ടറാണ് ക്ഷേത്രം. ശരിക്കു പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ അഭയകേന്ദ്രമാണ് ക്ഷേത്രം. ക്ഷേത്രങ്ങൾ മോടി പിടിപ്പിക്കണം, ഉത്സവം നടത്തണം. പക്ഷേ ഉത്സവങ്ങളിൽ ഭക്തന്മാരുടെ സാന്നിധ്യമാണ് ദേവതയ്ക്കിഷ്ടം. എത്രയധികം ഭക്തന്മാരുണ്ടാകുന്നുവോ അത്രയധികം ശക്തി ദേവതയ്ക്ക് ലഭിക്കും. ക്ഷേത്രങ്ങളിൽ അവിശ്വാസികളെ ആകർഷിക്കുന്ന പരിപാടികൾ നടത്തി ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. അവിടെ ഭക്തന്മാരാണ് ഉണ്ടാകേണ്ടത്. അവിടെ ജാതിയും മതവും ഒന്നുമല്ല പ്രശ്നം. ഭക്തന്മാരുടെ മനസ്സിൻ്റെ സ്പന്ദനങ്ങളാണ് ദേവതയ്ക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള നൈവേദ്യം. ഭക്തന്മാരെ ഒരുമിപ്പിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. ക്ഷേത്രം കാഴ്ച ബംഗ്ലാവല്ല. അതുകൊണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നെഴുതുന്നതിനേക്കാൾ അവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്നെഴുതുന്നതാണ് ഉത്തമം. ഹിന്ദുക്കളല്ലാത്തവർക്കും ക്ഷേത്രവിശ്വാസമുണ്ട്. കാരണം എല്ലാവരും ഹിന്ദുക്കളായിരുന്നു. അവരുടെയൊക്കെ രക്തത്തിൽ ക്ഷേത്രവിശ്വാസം നിലനിൽക്കുന്നു. ക്ഷേത്രം കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അമ്മ പറയാറുണ്ട്, എല്ലാ സ്ഥലത്തും വായു ഉണ്ടെങ്കിലും ഒരു ഫാനിന് സമീപം നമുക്കത് കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. സാധാരണ മനുഷ്യന് ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയെ അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ക്ഷേത്രം. ഫാനിൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ, വേണമെങ്കിൽ ഫാൻ ഓഫ് ചെയ്തിടാം, വേണമെങ്കിൽ റെഗുലേറ്റർ തിരിച്ച് സ്പീഡ് കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ ഒരു ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലെ ശക്തി ക്ഷയിച്ചു പോകാം, ഓഫ് ചെയ്യാം, ശക്തിയെ വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണമെന്ന് നമ്മൾ പറയുന്നു. ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മം തീരുന്നില്ല. അത് ഉപയോഗിക്കുന്ന ആളിനോട് പറഞ്ഞു കൊടുക്കണം, ഇതാണ് സ്വിച്ച്, ഇതാണ് റെഗുലേറ്റർ എന്നൊക്കെ. ഇതാണ് ആചാരങ്ങൾ. ഈ ആചാരങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ മാത്രമേ ക്ഷേത്രത്തിൽ നിന്നുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാവുകയുള്ളൂ. ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് അനാചാരങ്ങളാകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ഷേത്രങ്ങളിൽ അഹങ്കാരമില്ലാതാക്കാനുള്ള പരിശീലനമാണ് ചെയ്യുന്നത്. രാജാവ് വന്നാൽ പോലും ശിരസ് കുനിച്ച് മാത്രം അകത്തേക്ക് കടക്കാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു വാതിലുകൾ ഉണ്ടാക്കിയിരുന്നത്. തല കുനിക്കാനുള്ള ഇടമായിരുന്നു, തമ്മിൽ തല്ലാനുള്ള ഇടമായിരുന്നില്ല. ഈശൻ്റെ മുന്നിൽ തല കുനിക്കാനുള്ള പരിശീലനം. ക്ഷേത്ര സങ്കേതങ്ങളിൽ നിന്ന് ആരംഭിച്ച് എവിടെയും തല കുനിക്കാനുള്ള ഒരു വിശാല മനസ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശീലനം. ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുവാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. എവിടെയും ഈശ്വരനാണ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശീലനം വേണം. അതിനാണ് ക്ഷേത്രം. അഹങ്കാരമില്ലാതാകുമ്പോഴാണ് സ്നേഹപ്രവാഹമുണ്ടാകുന്നത്. സ്നേഹപ്രവാഹത്തെ ഉണർത്താനാണ് ക്ഷേത്രം. ആ സ്നേഹപ്രവാഹം നമ്മിൽ ഉണരുവാൻ അമ്മയുടെ അനുഗ്രഹമുണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം.